ഹായ് ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ എന്താണ് പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്തുള്ള പ്രാണികളെ അകറ്റുന്നതിനും പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത മറ്റേ മരിച്ചീനി കൊണ്ടകളും അതൊക്കെ ഉണങ്ങിയത് പിന്നെ മറ്റ് സാധനങ്ങളും ഇതെല്ലാം നമ്മുടെ പുരയിടത്തിൽ അധികമായിട്ട് വരുന്ന സാധനത്തിനെ ചാരമാക്കാറുണ്ട്. അത് നമ്മൾ ഇവിടെ മരിച്ചീനികൾക്ക് തന്നെയാണ് വളമായി കൊടുക്കുന്നത്. അപ്പം ഒരു വഴിക്ക് രണ്ട് പക്ഷി, ഒരു വഴിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നതാണ് അത്. നമ്മൾ പുരയിടത്തിൽ പുകയ്ക്കാറുണ്ട്, പുകയ്ക്കാനും തീടാറുണ്ട്. അപ്പം ഇപ്പോൾ ഏകദേശം 7 മണി അടുപ്പിച്ചാവാറുണ്ട്. അപ്പം ഈ ചെടികളിലിരിക്കുന്ന കീടങ്ങൾ അതിലോട്ട് ആകർഷിക്കുകയും അതിൽ വീണ് ചത്തുപോവുകയും ചെയ്യുന്നു. അപ്പോൾ അത് അതിനു വേണ്ടി നമ്മൾ തീ കത്തിക്കുന്നതാണ് കാണിച്ചുതരാം. ഞാൻ കാണിച്ചു തരാം, മുമ്പ് അവിടെ നിന്ന് തീ കത്തിക്കണ നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഇത് ഇവിടെ വെറുതെ നമ്മൾ അടുത്ത കൃഷിക്ക് വേണ്ടി തയ്യാറാക്കണം. ഇപ്പോൾ ഇവിടെ അടുത്തല്ല, ഇവിടെ വാഴകൾ നമ്മൾ ടിഷ്യൂ കൾച്ചർ വാഴകൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പണയിൽ മൊത്തം ടിഷ്യൂ കൾച്ചർ വാഴ നടാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കുറച്ച് തൈകൾ കിട്ടി, ടിഷ്യൂ തൈകൾ 5 രൂപ നിരക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് ഏത്തൻ്റെ കന്നും കുറച്ചുള്ള ഒരു 4 കപ്പയുടെ കന്നും പിന്നെ ബാക്കി എന്തെന്നൊക്കെ വേറെറിഞ്ഞൂടാത്ത കുറച്ച് കന്നുകളും കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങ് വയ്ക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവിടെ കിടന്ന സാധനങ്ങളും പില്ലി സപ്പ് ചാറ് ചാനങ്ങളെല്ലാം കൂടെ നമ്മൾ കത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നീർക്കോലി പോണത് കാണിച്ചു തരാം. പോയത് അതിൻ്റെ പേര് വിളിച്ചപ്പോൾ അത് ഓടിത്തള്ളിക്കളന്ന്. ആ അതുപോലെ അവിടെ ഉണ്ട്, ഇങ്ങനെ പൊങ്ങിയിരിക്കണോ. ഒരു ചെറിയ ഒരു ഇത് വേണ്ട. അവിടെ നിൽപ്പുണ്ട് ആന, ഈ സൈഡിൽ തലയിലും പൊക്കി. ആണ്ട പോയണ, ഇത് അങ്ങ് മൂല, ഇത് ആ മൂല പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സൂസുകളൊക്കെ ഉള്ളതിനും. അപ്പോൾ ഇതാണ് നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റിയൊക്കെ കുറവായിരിക്കും, കാരണം ഇരുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കൃഷിയിടത്ത് ഇങ്ങനെ പുകയ്ക്കുന്നത് നല്ലതായിരിക്കും. കുറേ കീടങ്ങളെ നമുക്ക് നമ്മുടെ കൃഷിയിടത്ത് നിന്നും ഒഴിപ്പിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.